സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ രചിച്ച സല്യൂട്ട് എന്ന ചെറുകഥാ സമാഹാരം പുറത്തിറങ്ങാനിരിക്കെ ശ്രദ്ധേയമാകുന്ന രണ്ട് കഥാകാരന്മാരെ ഇനി പരിചയപ്പെടാം. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർ വരെയുള്ളവരുടെ രചനകളാണ് സല്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോലീസുകാർക്കെന്താ കഥയിൽ കാര്യം? അങ്ങനെയൊന്ന് ചിന്തിക്കാൻ വരട്ടെ. കാര്യമുണ്ട്, കാക്കിക്കുള്ളിൽ കലാഹൃദയമുള്ള ഒരുപാട് പേർ ഇന്ന് സേനയിലുണ്ട്. ഇന്നത്തെ കാലത്ത് അവരുടെ പ്രതിനിധികൾ മാത്രമാണ് സല്യൂട്ട് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ ഭാഗമായ പത്തനംതിട്ട സ്വദേശികളായ ജില്ലാ കുറ്റാന്വേഷണ വിഭാഗം ASI സജീവ് മണക്കാട്ടും കെ എ പി ബറ്റാലിയനിലെ ഹവിൽദാർ മിഥുനസ് ശശിയും. ഇനി കഥാസമാഹാരത്തിൻ്റെ പിറവിയെക്കുറിച്ച് ഇവർ തന്നെ പറയുന്നത് കേൾക്കാം. ജില്ലാ കലാമേളയിൽ പങ്കെടുത്തു, എസ്ഐ റൈറ്റിങ്ങിനും അതോടൊപ്പം തന്നെ കഥാരചനയിലും ഞാൻ സമ്മാനം വാങ്ങി. സമ്മാനം കിട്ടിയ കഥയ്ക്ക് സമ്മാനം കിട്ടിയതാണ് ഈ പെയ്തൊഴിയാത്ത കാലം. ഈ കഥയാണ് എൻ്റെ ഈ പുതിയ സല്യൂട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. കഥകൾക്കകത്ത് ദൈനംദിന ജീവിതമുണ്ട്, ജോലിക്കിടയിലുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനിടയിലും പിന്നെ അവരുടെ വ്യക്തിപരമായ ജീവിതം, അതോടൊപ്പം തന്നെ കുടുംബജീവിതം, അതിലെ സമ്മർദ്ദങ്ങൾ എല്ലാം ഇതിനകത്ത് വിഷയവിഭവിക്കുന്നുണ്ട്. ഈ എല്ലാ കഥകളിലും വിഷയവിഭവിക്കുന്നുണ്ട്. 30-ലധികം കഥകളും 20 കവിതകളും നിരവധി ലേഖനങ്ങളും ഇന്ന് ASI സജീവിന്റെ പേരിലുണ്ട്. പോലീസ് സേനയിലെത്തുന്നതിന് മുൻപേ പത്രപ്രവർത്തകനായും ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഹവിൽദാർ മിഥുനസ് ശശിയുടെ ആദ്യ കഥയാണ് സല്യൂട്ടിൽ വരുന്നത്. പോലീസുകാരുടെ ചെറുകഥാ സമാഹാരമായ സല്യൂട്ടിൽ എൻ്റെ ജയരാമൻ എന്ന ചെറുകഥയും ഉൾപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സന്ധ്യ മാഡമാണ് ഇതിന്റെ എഡിറ്ററായിട്ടുള്ളത്. ADGP ഡി സന്ധ്യയാണ് ചെറുകഥാ സമാഹാരമായ സല്യൂട്ടിനെ അവതാരിക്ക് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പോലീസുകാർ സാഹിത്യകാരന്മാരായി പരിണമിച്ചിട്ടുണ്ട്. കേരളത്തിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലരുടെ കഥകൾ ചേർത്തുകൊണ്ട് GV ബുക്സ് ഒരു കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ഒരു തരത്തിലുള്ള കഥാസമാഹാരം ഒരുപക്ഷെ കേരളത്തിൽ ഇത് ആദ്യമായിരിക്കാം. GV ബുക്സ് ആണ് സല്യൂട്ടിന്റെ പ്രസാധകർ. ആലപ്പുഴ, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവരാണ് സല്യൂട്ടിലെ മറ്റ് കഥാകാരന്മാർ. ഈ മാസം 20 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സല്യൂട്ട് പ്രകാശനം ചെയ്യും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.